ഹായ് ഫ്രണ്ട്സ്, സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റിൻ്റെ പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടനയാണ്. നാളത്തത് രസതന്ത്രം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ സി, രാജ്യസഭ പിരിച്ചുവിടാൻ കഴിയില്ല. 1/3 ഭാഗം അംഗങ്ങളുടെ കാലാവധി 2 വർഷം കൂടുമ്പോൾ അവസാനിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ഈ ആശയങ്ങളിൽ ശരിയായത് ഏതല്ല? ആൻസർ ഓപ്ഷൻ ഡി, അടിയന്തരാവസ്ഥ ജർമ്മനി, സുപ്രീം കോടതി USA, റിപ്പബ്ലിക് ഫ്രാൻസ്, നിയമവാഴ്ച ബ്രിട്ടൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൊറാൻജി ദേശായിയെക്കുറിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല? ഓപ്ഷൻ സി, മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി, ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി. അവശിഷ്ട അധികാരം എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയിൽ പരാമർശിക്കാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരം. അവശിഷ്ട അധികാരം എന്ന പദം അർത്ഥമാക്കുന്നത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയിൽ പരാമർശിക്കാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരം. കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രധാന റിട്ടുകളും അവയുടെ അർത്ഥവുമാണ് നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ, മാൻഡമസ് നാം കൽപ്പിക്കുന്നു, കോ വാറണ്ടോ എന്ത് അധികാരം, ഹേബിയസ് കോർപ്പസ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. ഇവയിൽ ഏത് പാർലമെന്ററി കമ്മിറ്റിയിലാണ് രാജ്യസഭാ അംഗങ്ങൾ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ഇവയിൽ ഏത് പാർലമെന്ററി കമ്മിറ്റിയിലാണ് രാജ്യസഭാ അംഗങ്ങൾ ഉൾപ്പെടാത്തത്? എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. രാഷ്ട്രപതി, ഗവർണർമാർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സംസ്ഥാന നിയമസഭാ സ്പീക്കർ എന്നിവയുടെ ശമ്പളം, വേതനം എന്നിവയെ പരാമർശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? ഓപ്ഷൻ എ, രണ്ടാം പട്ടിക. രാഷ്ട്രപതി, ഗവർണർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സംസ്ഥാന നിയമസഭാ സ്പീക്കർ എന്നിവരുടെ ശമ്പളം, വേതനം എന്നിവ പരാമർശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ രണ്ടാം പട്ടികയിലാണ്. ഇന്ത്യയിലെ പദവി പട്ടികയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സമമായത് ആരാണ്? ഓപ്ഷൻ എ, ലോക്സഭാ സ്പീക്കർ. ഇന്ത്യയിലെ പദവി പട്ടികയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സമമായത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. ഇവയിൽ പഞ്ചായത്ത് രാജ് എന്ന ആശയവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം? ഓപ്ഷൻ ബി, ബൽബന്ത് റാവ് മെഹ്ത കമ്മിറ്റി, ജി വി കെ റാവു കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്ത് രാജ് എന്ന ആശയവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ബൽവന്ത് റാവു മെഹ്ത കമ്മിറ്റി, ജി വി കെ റാവു കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആര്? ലോക്സഭാ സ്പീക്കർ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ഓപ്ഷൻ ഡി,
ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി, മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ പ്രമുഖ വ്യക്തി. ഈ പ്രസ്ഥാനങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ സംബന്ധിച്ച് ശരിയായത് ഏതല്ല. ആൻസർ ഓപ്ഷൻ ബി, കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ, നീതി ആയോഗിന്റെ ചെയർമാൻ, ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ. ചുവടെ പറയുന്ന സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി, മേഘാലയ. ചുവടെ പറയുന്ന സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം മേഘാലയ. ഇവയിൽ ഏത് മൗലികാവകാശമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. ഇവയിൽ ഏത് മൗലികാവകാശമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത്? പാർലമെന്റ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെന്റ്. ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026 വരെ തൽസ്ഥിതി തുടരാൻ വ്യവസ്ഥ ചെയ്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ സി, 84. ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026 വരെ തൽസ്ഥിതി തുടരാൻ വ്യവസ്ഥ ചെയ്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 84. ഈ പ്രസ്ഥാനങ്ങളിൽ വിവരാവകാശ നിയമം സംബന്ധിച്ച് ശരിയായത് ഏതല്ല? ഓപ്ഷൻ സി, വിവരാവകാശ നിയമം സംബന്ധിച്ച് കേസുകൾ ഇടപെടാൻ അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. വിവരം ലഭിക്കാത്തതിനെ തുടർന്ന് മേൽ ഉദ്യോഗസ്ഥന് അപ്പീൽ നൽകാൻ വിവരാവകാശ നിയമപ്രകാരം ഫീസ് നൽകേണ്ട. ഇന്ത്യൻ ഭരണഘടനയുടെ ചുവടെ പറയുന്ന പട്ടികകൾ, അവയിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതല്ല? ഓപ്ഷൻ ഡി, 7-ാം ഷെഡ്യൂൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, 10-ാം ഷെഡ്യൂൾ, കൂറുമാറ്റ നിരോധന നിയമം, 11-ാം ഷെഡ്യൂൾ, പഞ്ചായത്ത് രാജ് നിയമം, 12-ാം ഷെഡ്യൂൾ, മുനിസിപ്പാലിറ്റി നിയമം. ചുവടെ പറയുന്ന ധനകാര്യ കമ്മീഷൻ ചെയർമാൻമാരുടെ പേരുകൾ, അവർ സ്ഥാനം വഹിച്ച കാലയളവിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തിൽ നിന്നും അവസാനത്തിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ എ, KC പന്ത്, AM ഗുസ്രു, C രംഗരാജൻ, YB റെഡ്ഡി. ഈ കൂട്ടത്തിൽ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരല്ല? ആൻസർ ഓപ്ഷൻ സി, N ഗോപാലസ്വാമി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഇക്കൂട്ടത്തിൽ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ N ഗോപാലസ്വാമി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്ന ഈ ഭരണഘടനാ വകുപ്പുകളിൽ ശരിയായത് ഏതല്ല? ആൻസർ ഓപ്ഷൻ ബി, Article 352 ദേശീയ അടിയന്തരാവസ്ഥ, Article 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, Article 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരുടെ പരമാവധി എണ്ണം നിശ്ചയിക്കുന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഭേദഗതി 91. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരുടെ പരമാവധി എണ്ണം നിശ്ചയിക്കുന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ഭേദഗതി 91. ഈ പ്രസ്താവനകളിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ച് ശരിയായത് ഏതല്ല?
ആൻസർ ഓപ്ഷൻ സി സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1964 ഫെബ്രുവരിയിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത്. 65 വയസ്സ് അഥവാ 4 വർഷം ഏതാണോ ആദ്യം അതാണ് വിജിലൻസ് കമ്മീഷണർമാരുടെ കാലാവധി. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താഴെ പറയുന്നവയിൽ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.